This news brought to you by Tile Zone. Everybody who loves style and comfort. നമസ്കാരം, അതിവേഗ 10 വാർത്തകളുമായി ടെൻഡറ്റൻ ന്യൂസിലേക്ക് സ്വാഗതം. ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിൽ രാഹുൽ ഗാന്ധിക്കെതിരായ വിമത നീക്കങ്ങൾക്ക് തടയിടാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം സംസ്ഥാന അധ്യക്ഷനും പ്രചാരണത്തിന്റെ ചുമതലയുള്ള അഖിലേഷ് പ്രസാദ് സിംഗും ഏറ്റെടുത്തു. മത്സരിക്കാൻ തെറ്റായ സീറ്റുകൾ തിരഞ്ഞെടുത്ത തങ്ങളാണ് തോൽവിക്ക് കാരണമെന്ന് അവർ വ്യക്തമാക്കി. ബീഹാർ തിരഞ്ഞെടുപ്പ് പരാജയം മുൻനിർത്തി ദേശീയ നേതൃത്വത്തെയും രാഹുൽ ഗാന്ധിയെയും പിടിച്ചുകെട്ടാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസിലെ വിമതപക്ഷം. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ ശബ്ദരേഖ പ്രചരിപ്പിച്ചതായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിനനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. കേസെടുത്ത് അന്വേഷണം സാധ്യമാണെന്ന് നിയമോപദേശം ലഭിച്ചാൽ പ്രത്യേക സൈബർ സംഘം കേസ് അന്വേഷിച്ചേക്കുമെന്നാണ് വിവരം. ഉത്തർപ്രദേശിൽ കാറും ട്രക്കും കൂട്ടിയിടിച്ച് 14 മരണം. പ്രയാഗ്രാജ് ലക്നൗ ദേശീയപാതയിൽ ഇന്നലെ അർദ്ധരാത്രിയാണ് അപകടം നടന്നത്. മരിച്ചവരിൽ 6 പേരും കുട്ടികളാണ്. മാണിക്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത്. നബാബ്ഗഞ്ചിൽ വിവാഹത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത്. 14 പേരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. ലഹരിമരുന്നുകേസിൽ ബിനീഷ് കോടിയേരിയുടെ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഇന്ന് കോടതി മുന്നിൽ ഹാജരാക്കും. മയക്കുമരുന്നുകേസിൽ ബിനീഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കാര്യം കോടതി അറിയിക്കും. കസ്റ്റഡി നീട്ടി ചോദിക്കാനും സാധ്യതയുണ്ട്. 4 ദിവസമാണ് ബിനീഷിനെ NCB ചോദ്യം ചെയ്തത്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഫെബ്രുവരിയോടെ ആദ്യഘട്ട കോവിഡ് വാക്സിൻ വിതരണത്തിന് എത്തിക്കുമെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചു. 2 ഡോസ് മരുന്നിന് പരമാവധി 1000 രൂപയാണ് പ്രതീക്ഷിക്കുന്നതെന്നും സിറം വ്യക്തമാക്കി. ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പിൽ റിമാൻഡിൽ കഴിയവേ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച MC കമറുദ്ദീൻ MLA ഹൃദയ സംബന്ധമായ രോഗങ്ങളുണ്ടെന്ന സ്ഥിരീകരണം. ആൻജിയോഗ്രാം പരിശോധനയിൽ ഹൃദ്രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് MLA ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാനാണ് ആശുപത്രി അധികൃതരുടെ തീരുമാനം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് ആക്രമിക്കപ്പെട്ട നടിയും സർക്കാരും നൽകിയ ഹർജിയിൽ ഇന്ന് വിധി. വിചാരണ കോടതി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നും തനിക്ക് ഈ കോടതിയിൽ നിന്നും നീതി ലഭിക്കില്ലെന്നും നടി ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. അതിർത്തി കടന്നെത്തുന്ന 1 ഭീകരരും ജീവനോടെ തിരികെ പോകില്ലെന്ന് കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ. നഗ്രോട്ടയിൽ നടന്ന സൈനിക നീക്കത്തിനു പിന്നാലെയാണ് പാകിസ്ഥാന്റെ പേരെടുത്ത് പരാമർശിക്കാതെ കരസേനാ മേധാവി മുന്നറിയിപ്പ് നൽകിയത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കുമായി 1.5 ലക്ഷത്തിലേറെ പത്രികകളാണ് ലഭിച്ചത്. ബന്ധപ്പെട്ട വരണാധികാരികളാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തുക. COVID-19 പ്രതിസന്ധി ഏറ്റവും ഗുരുതരമായി ബാധിച്ചത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെന്ന് പഠനം. ഓക്സ്ഫോർഡ് എക്കണോമിക്സ് ആണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയത്. അടുത്ത 4 വർഷത്തേക്ക് 4.5% നിരക്കിലാവും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ വളരുക. കോവിഡിന് മുൻപ് 6.5% നിരക്കിൽ സമ്പദ്വ്യവസ്ഥ വളരുമെന്നായിരുന്നു പ്രവചനം. ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. Designing is a creative journey where ideas blend, our work comes to life when a client relates with it. Be it big or small, an appreciation for my work is my success. Life inspires us. And I find my inspiration in the world of Tile Zone because it's nothing but the best. Building bond beyond business. Tile Zone. Kannur, Irati, Thalipparamba, Payanur, Kasargod and Beharan. Everybody who loves style and comfort loves Tile Zone.